നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അമ്പഴങ്ങ വെച്ചിട്ടുള്ളൊരു അടിപൊളി ജ്യൂസാണ്. ഏതാണ്ട് മാങ്ങ ജ്യൂസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ആകെ 3 അമ്പഴങ്ങ വെച്ചിട്ടാണ് അത്യാവശ്യം തിക്കായിട്ടുള്ള ഈ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഈ ഒരു പരുവത്തിലുള്ള അമ്പഴങ്ങയാണ് നമ്മൾ ജ്യൂസ് അടിക്കാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല മൂത്തതാണ്, എന്നാലും കുറച്ചും കൂടെ പഴുക്കാനുണ്ട്. അപ്പോൾ വല്ലാണ്ട് പഴുത്ത് പോകാണ്ട് പഴുത്ത് തുടങ്ങുന്ന അമ്പഴങ്ങയാണ് കേട്ടോ ജ്യൂസ് അടിക്കാൻ എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2-3 എണ്ണം പറിക്കാം. ഇത് ഒട്ടമ്പഴങ്ങയാണ്, ഇതാകുമ്പം കുറച്ച് കഴമ്പ് അധികം ഉണ്ടാകുമല്ലോ. പിന്നെ ഇതിൻ്റെ പഴുക്കാത്ത പച്ചമ്പഴങ്ങ വെച്ചിട്ടും ഒരു ജ്യൂസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അതും കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പം 3 അമ്പഴങ്ങ പറിച്ചിട്ടുണ്ട്, നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ തോലൊന്ന് ചെറുതായിട്ടൊന്ന് ചെത്തി കളയണം. പിന്നെ നമ്മൾ മാങ്ങയൊക്കെ ചെത്തുന്ന പോലെ ഇത് കയ്പ്പ് ടേസ്റ്റൊന്നും അങ്ങനെ ഇല്ല, എന്നാലും പിന്നെ ജ്യൂസ് അടിക്കുമ്പം പിന്നെ കളറ് മാറാതിരിക്കാൻ വേണ്ടി നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിക്കളയാം. നൈസായിട്ട് ചെത്തിയാൽ മതി, ഒരുപാട് കനമൊന്നുമില്ല തോലിനെ. പച്ചമ്പഴങ്ങ അടിച്ചപ്പം ഞാൻ തോലൊന്നും ചെത്തിയില്ലായിരുന്നു, ഒന്നും ചീകിക്കളഞ്ഞുള്ളൂ. പക്ഷേ ഇത് തോല് ചെത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്. കണ്ടോ, ഇതിപ്പം വല്ലാണ്ട് പഴുത്തൊന്നും പോയിട്ടില്ല, ഒന്ന് പഴുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു പുളിപ്പൊക്കെ ഇതിനുണ്ടാവും, അതൊരു ജ്യൂസിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അമ്പഴങ്ങയ്ക്ക് കുറച്ച് കഴമ്പ് കൂടുതലാണ്. നമ്മളുടെ നാടൻ അമ്പഴങ്ങ എന്താണ് കഴമ്പ് കുറവായിരിക്കും, മൂത്തിട്ടുണ്ടെങ്കിൽ കുരു വലുതായിരിക്കും, കഴമ്പ് കുറവായിരിക്കും. ഇത് കണ്ടില്ല, ഇത്രയും നല്ല കഴമ്പുണ്ട്. ഇത് നമുക്ക് മാങ്ങ പുളിയെടുക്കുന്നത് പോലെ അങ്ങനെ ചേർത്ത് പുളിയെടുക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ കുരുവിൽ കുറച്ച് നാര് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് വലുതും അല്ല കുരു, ഒരുപാട് ചെറുതും അല്ല, ഒരു മീഡിയം സൈസ് കുരുവാണ് ഇതിനുള്ളത്. ഈ നാരുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ വേണം കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോഴാണ് കഴമ്പ് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ കുരു മാറ്റിയിട്ട് 3 അമ്പഴങ്ങയുടെയും കഴമ്പ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത്ര മധുരം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. ഇതിനകത്തേക്ക് നമ്മളിനി പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. നല്ല തണുത്ത പാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. കുറച്ചും കൂടെ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇതിന് മാങ്ങ ജ്യൂസിൻ്റെയൊക്കെ പോലത്തെ ഒരു സ്വാദായിരുന്നു, പക്ഷേ മാങ്ങ ജ്യൂസിനേക്കാളും ഒരു പ്രത്യേക കൊഴുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നട്ട്സൊക്കെ ചേർത്ത് അടിക്കില്ലേ, അപ്പോൾ ഒരു പ്രത്യേക ഒരു കൊഴുപ്പും തരിതരിപ്പൊക്കെ ഉണ്ടാവില്ല, അതുപോലെ ആയിരുന്നു കേട്ടോ ഈ ജ്യൂസ്. അപ്പം തീർച്ചയായും നിങ്ങളെല്ലാവരും അമ്പഴങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. താങ്ക് യു.